CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നലെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വലിയ താത്വിക അവലോകനമാണ് നടത്തിയത്. തോൽവിയിൽ CPMനെ മാത്രം കുറ്റം പറയാനില്ല, എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. സ്വന്തം കുറവുകൾ നികത്താൻ CPMഉം CPIയും ശ്രമിക്കണമെന്ന്. കൊള്ളാം, നല്ല അഭിപ്രായമായിരുന്നു. മാത്രമല്ല, തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി മാറണമെന്ന അഭിപ്രായം CPIക്കില്ല. പാർട്ടിക്കുള്ളിൽ അത്തരമൊരു അഭിപ്രായം ഉയർന്നിട്ടില്ല. മുഖ്യമന്ത്രി അഴിമതിക്കാരനാണെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങളുടെ എല്ലാ വശങ്ങളും പഠിക്കണം, തിരുത്തേണ്ടത് തിരുത്തണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാണ് CPM രാജ്യസഭാ സീറ്റ് തന്നത്. അതിലേക്ക് താൻ പറഞ്ഞതടക്കം എല്ലാ പേരുകളും CPI നേതൃയോഗത്തിൽ പരിഗണിച്ചു. 4 സഖാക്കളൊഴികെ എല്ലാവരും താൻ പറഞ്ഞ പേര് തന്നെ പറഞ്ഞു. ചർച്ചകളെ പാർട്ടി ഭയപ്പെടാൻ പാടില്ല. എന്നാൽ അത് മാധ്യമങ്ങൾക്ക് ചോർത്തുന്നത് വഞ്ചനാപരമാണ്. CPIയിൽ ഗ്രൂപ്പുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങൾക്ക് കരുക്കൾ നീക്കിക്കൊടുത്ത ചില സഖാക്കൾ പാർട്ടി രാജ്യസഭാ സീറ്റിലൂടെ നേടിയ രാഷ്ട്രീയ വിജയത്തെപ്പറ്റി മിണ്ടുന്നില്ല. വയനാട്ടിൽ ഇടതുപക്ഷത്തിന് പ്രസക്തിയുണ്ടെന്നും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യും. പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്ന പാർട്ടിക്ക് ക്ഷേമ പെൻഷൻ കുടിശ്ശിക കുന്നുകൂടുമ്പോൾ നോക്കിയിരിക്കാനാവില്ല. പാർട്ടി നേതൃത്വത്തിന് എടുത്തുചാട്ടമാണെന്ന് പറയുന്ന C.ദിവാകരൻ കണ്ണാടി നോക്കിയാൽ എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുമെന്നാണ് ബിനോയ് വിശ്വം പരിഹസിച്ചത്. ബിനോയ് വിശ്വം പറഞ്ഞതിൽ ഒരു കാര്യം പ്രസക്തമാണ്, തോൽവിയിൽ എല്ലാവർക്കും പങ്കുണ്ടെന്ന്. അത് CPI കൂടി മനസ്സിലാക്കണം. അതിങ്ങനെ പറഞ്ഞാൽ പോരാ, തെറ്റുകൾ തിരുത്തണം. മന്ത്രിമാരെ മാറ്റണമെങ്കിൽ അതും തീരുമാനിക്കണം. പാർട്ടിയുടെ 4 മന്ത്രിമാരും പരാജയമാണ്, തീർത്തും പരാജയമാണ്, പൂർണ്ണ പരാജയമാണ്. ആർക്കും ഭരണത്തിൽ ശ്രദ്ധിക്കാൻ നേരമില്ല. പാർട്ടി കീഴ്ഘടകങ്ങളിലും അഴിമതിയുടെ കൂത്തരങ്ങാണ്. പാർട്ടി സഖാക്കൾക്ക് പണസമ്പാദനമല്ലാതെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ സമയമില്ല. പാർട്ടിയും മറ്റ് ബഹുജന സംഘടനകളും ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ നടത്തുന്ന പരിപാടികളുടെ ആധിക്യം പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും അകറ്റുന്നുവെന്ന അഭിപ്രായം ഇന്നലെ CPM സംസ്ഥാന കമ്മിറ്റിയിലും പ്രകടമായിരുന്നു. ഈ പരിപാടികൾക്ക് വേണ്ടി തുടർച്ചയായി പണപ്പിരിവ് നടത്തേണ്ടി വരുന്നത് അനുഭാവികളിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. പ്രഖ്യാപിച്ച് നടപ്പാക്കിയ ആനുകൂല്യങ്ങൾ യഥാസമയം നൽകാത്തതും പാർട്ടി അനുഭാവികളിൽ അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണത്തിൽ പാർട്ടിക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ലെന്ന വിമർശനവും സഖാക്കൾക്കിടയിലുണ്ട്. പാർട്ടി നിലപാടുകളും അഭിപ്രായങ്ങളും പലപ്പോഴും അർഹിക്കും വിധം പരിഗണിക്കപ്പെടുന്നില്ലെന്ന വികാരവുമുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ ഇപ്പോഴത്തെ ദൗർബല്യങ്ങൾ കണ്ടെത്തി CPI പരിഹരിക്കണമെന്ന അഭിപ്രായം പല സഖാക്കളും പങ്കുവയ്ക്കുന്നു. നേതാക്കൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം, പരിഹരിക്കാൻ ശ്രമിക്കണം. അല്ലാതെ പാർട്ടി ഓഫീസിലിരുന്ന ചാനലുകളുടെ മുന്നിൽ ക്യാപ്സൂളുകളും ഗുണ്ടുകളും എറിഞ്ഞു കൊടുക്കുന്നതല്ല പാർട്ടി പ്രവർത്തനം. C.ദിവാകരനെ എന്തിനു കുറ്റം പറയണം? ആദ്യം ബിനോയ് വിശ്വം പോയി കണ്ണാടിയിൽ നോക്ക്, അപ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോയതെന്ന്.